ഞാനിപ്പോൾ ഇതിൻ്റെ ഒത്ത നടുക്ക് നിൽക്കുവാണ്. പോസ്റ്റാണ്, എനിക്ക് നല്ല തലയിറക്കം വരുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. അലനുമ്പാണ്ടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല കിടിലൻ മഴയായിരുന്നു. ഓക്കെ, അന്തരീക്ഷത്തിൽ നോക്കി മഴ പെയ്ത് കഴിഞ്ഞ് നല്ല കിടിലൻ ആംബിയൻസ് നിൽക്കുവാണ്. അപ്പോൾ ഈ ടൈമിൽ പോകാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കായൽ പ്രദേശമില്ല, അങ്ങോട്ടാണ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു സംഭവം ഒന്ന് കുമ്പളങ്ങി വരെ ഒന്ന് പോയാലോ. കുമ്പളങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്, എൻ്റെ അമ്മ വീടാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ ഇനി യാത്ര പോകാൻ പോകുന്നത്. നല്ല മഴ വരുന്നുണ്ട്, മിക്കവാറും മഴ നമ്മുടെ യാത്രയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാലും കുമ്പളങ്ങിയുടെ ആ മനോഹാരിത നമുക്ക് മാക്സിമം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പോൾ കൂടുതൽ പറഞ്ഞ് പഠിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് റൈഡ് പോകാൻ പോകുന്നത്. എൻ്റെ സ്വന്തം ബ്ലാക്ക് പേൾ 2017 റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ആണ്. BS4 വെർഷൻ ആണ് ഇത്. ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്തത് കേട്ടോ. ഇത് ഏകദേശം 35,245 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഞാൻ ഇത് 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അറിയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഗൈസ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മളിപ്പോൾ പോകുന്നത് കുമ്പളങ്ങിലോട്ടും. അപ്പോൾ ഫുള്ള് പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം കൊറോണയുടെ ഇഷ്യൂ ഒക്കെ ഉള്ളതാറുണ്ട്. സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ മാസ്ക് ഉണ്ട്. മാസ്ക് നമ്മൾ വീഡിയോ എടുക്കാൻ പോലും മാസ്ക് മാറ്റുന്നില്ല. ഇതിപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലായതാണ് ഞാൻ മാസ്ക് വെക്കാത്തത്. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫുൾ ടൈം മാസ്കിലായിരിക്കും. നമ്മൾ അവിടെ ചെന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും നമ്മൾ മാസ്ക് മാറ്റത്തില്ല, ഫുൾ ടൈം മാസ്കിലായിരിക്കും. അപ്പോൾ നമ്മുടെ റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പോകുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഫ്രണ്ടല്ല, എൻ്റെ കസിനാണ്, നെജു എന്നാണ് പേര്. അപ്പോൾ അവനെ കൂടി പിക്ക് ചെയ്യണം. ഏ ഗായ്സ്, കുമ്മാട്ടി ഈസ് ബാക്ക്. മാസ്ക് എടുത്താ, എവിടെ കാണിച്ചേ. ഏ മാസ്ക് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. കയറിക്കോ, നേരെ കുമ്പളങ്ങളായിട്ട് പോയേക്കാം. നിങ്ങൾ ഈ സ്ഥലം നോക്കിയേ, ആർക്കെങ്കിലും എന്തെങ്കിലും പരിചയമുണ്ടോ? നമ്മുടെ ടിക്ടോക്കിലൊക്കെ ഫേമസ് ആയ ഒരു ഷാപ്പാണിത്. ഇതിപ്പോൾ പ്രോപ്പർ പള്ളിത്തോടാണ് ഈ സ്ഥലം. നോക്കിയേ, ചുറ്റും നോക്കിയേ, എന്ത് ആംബിയൻസ് ആണല്ലോ ഇവിടെയൊക്കെ. ഫുള്ള് കണ്ടവും കായലും ഒക്കെ ആയിട്ട് ഇതാട്ടാണെന്നാണ് ഞാൻ പറഞ്ഞ ആ ഷാപ്പ്. അത്യാവശ്യം ഫേമസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം ടിക്ടോക്കിലൊക്കെ കുറേ പേര് ഇവിടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നോക്കി, ഈ പ്രദേശം തന്നെ അത്ര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ. നമുക്ക് ഈ ഷാപ്പിൻ്റെ സൈഡിലോട്ട് വരുമ്പോഴേതേ പഴയൊരു ഹൗസ് ബോട്ട് പോലെ പണിത് വെച്ചിരുന്ന് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണതേ. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഈ പ്രകൃതിയുടെ ആ ഒരു ഭംഗി ആസ്വദിച്ചു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ക്വയറ്റായിട്ടുള്ള പ്ലേസിലിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പള്ളിത്തോട് ഷാപ്പിൽ നിന്ന് വിട പറയുവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സ് ഷൂട്ട് ചെയ്ത വീട്. അതായത് ഇത് ഈ ഷാപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ വീട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോവുകയാണ്. അതുവഴിയുള്ള വഴി എന്ന് പറയുന്നത് ബൈക്കിന് പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്, പക്ഷേ വ്യക്തതയില്ല. ഞാനിവിടെ അടുത്തൊരു കൂട്ടുകാരനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ആ ബൈക്ക് പോകും, പക്ഷേ കുറച്ച് കറക്കമുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും ആ ഏരിയ ഇപ്പോൾ അന്വേഷിച്ചിട്ട് നമുക്ക് ആ വീട് കണ്ടുപിടിക്കാം. ഗൈസ്, നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. ഇത് ആ കാണുന്നതാണ് വീട്, പക്ഷേ ഞങ്ങൾ വന്ന റോഡ് ഇപ്പുറത്തെ കരയിലായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ ആ വശത്തുകൂടി ഒരു റോഡുണ്ട്. ആ റോഡിൽ വന്നിട്ട് ഇങ്ങോട്ട് ഇച്ചിരി നടക്കണം. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഇവിടുന്ന് നോക്കുമ്പോൾ ആ വീട് കറക്റ്റായിട്ട് കാണാം. നമ്മുടെ സൗബിക്കയുടെയും ഷെയ്ൻ്റെയൊക്കെ വീടാണത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഗൈസ്, ഞങ്ങൾ വണ്ടി ദേ ആ ഏരിയയിലെ അറ്റത്തൊരു റോഡുണ്ട്, അവിടെ കൊണ്ട് വെച്ചിരിക്കുവാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബൈക്ക് വരില്ല, ഞങ്ങൾ നടക്കുവാണ് അങ്ങോട്ട്. ഇവിടെ വന്നപ്പോഴാണ് ഈ സംഭവം കണ്ടത്. ഇതിനകത്ത് മീൻ കുഞ്ഞുങ്ങളെ വളർത്തുക കേട്ടോ. ഓക്കെ, ഓക്സിജനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് മീനാട്ടാ? പൂമീനല്ലേ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ ആ വീട്. ഓക്കെ, അതേപടി തന്നെ നിൽപ്പുണ്ട് ഇപ്പോഴും. സൗബിക്കടേയും ഷെയ്ൻ്റെയൊക്കെ ആ വീട് ഇതാണ്. നമ്മൾ അപ്പുറ സൈഡിലാണ് നേരത്തെ വന്നത്. ഇതിപ്പോൾ നമ്മുടെ ആ വീടിൻ്റെ പുറകുവശത്ത് വന്ന് നിൽക്കുകയാണ്. കറക്റ്റ് നമ്മുടെ കുമ്പളങ്ങിനായിട്ട് ഷൂട്ട് ചെയ്ത വീടാണ്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് നിങ്ങൾ കടന്നത്. നോക്കിയേ, ഒരു ചെറിയ വള്ളമുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ. ഫുള്ള് നല്ല കിഡിലൻ ആംബിയൻസ്, എന്താ ഭംഗി. ഞങ്ങളങ്ങനെ ആ വീടിൻ്റെ സൈഡിലോട്ട് ഞങ്ങൾ നടക്കുവാണ്. ഇവിടെ ചീന വലയൊക്കെ ഉണ്ട്, നമുക്ക് ജസ്റ്റ് അവിടെ കയറാൻ പറ്റുമെന്ന് നോക്കി. ഇവിടെ ഫുള്ള് ചെളിയാണ്, മഴയൊക്കെ പെയ്ത് ആകെ നശിച്ച് കിടക്കുവാണ്. അവിടെ കുറച്ച് തൊഴിലുറപ്പ് ചേച്ചിമാരെ അവിടെ പണിയെടുക്കുന്നുണ്ട്.
ഓക്കെ നോക്കി, ഇതാണ് ചീനവല, കമ്പോല എന്നൊക്കെ ഇവിടെ പറയുന്നത്, ചൈനീസ് നെറ്റ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുവാണ്. കാരണം ഇവിടെ ഷൂട്ട് ചെയ്യാനൊന്നും അധികം പാടില്ലെന്ന് പറഞ്ഞു ആ ചേട്ടൻ. ഈ വീട് നോക്കിയാണെന്നൊരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ അധികം ഷൂട്ട് ചെയ്യാനൊന്നും പാടില്ല, കാരണം പുള്ളിക്ക് എന്തൊക്കെയോ സീൻ വരും, അതുകൊണ്ട് നമ്മൾ അധികം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ റോഡിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് അടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് കുമ്പളങ്ങി എന്ന് പറഞ്ഞ സ്ഥലം. നമുക്കിനി കുമ്പളങ്ങി കയറിയിട്ട് ബാക്കി വിശേഷം പറയാം. അങ്ങനെ ഞങ്ങൾ കുമ്പളങ്ങിയിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അത് ആ കാണുന്നതാണ് കുമ്പളങ്ങി, ഇപ്പുറത്ത് കാണുന്നത് എഴുപുന്നയാണ്. അത് ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണ്. തൊട്ടപ്പുറത്ത് കാണുന്നത് കുമ്പളങ്ങി, അത് എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. ഇപ്പോൾ ഞങ്ങളിത് നിൽക്കുന്നത് എഴുപുന്ന കുമ്പളങ്ങി പാലത്തിലാണ്. അതെ, വണ്ടിയോട് വെച്ചിട്ടുണ്ട്, കുമ്മാട്ടി അവിടെ ഉണ്ട്. ഇപ്പോൾ അറ്റ്മോസ്ഫിയർ ആട്ടോ ഇവിടെ. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വരികയാണെങ്കിൽ നല്ല കിടിലനായിരിക്കും. ഇവിടെ നല്ല സൺസെറ്റൊക്കെ കാണാൻ പറ്റും പൊളിയായിട്ട്. ഉഫ്, നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇപ്പോൾ മഴക്കാറൊന്നും ഇല്ല. 12:30 ആയ സമയം ഏകദേശം. ചൂടുണ്ട്, പക്ഷേ ആ കാറ്റടിക്കുന്നതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. നോക്കി, അങ്ങനെ ഞങ്ങൾ കല്ലഞ്ചേരി എത്തിയിരിക്കുകയാണ്. കല്ലഞ്ചേരി റിട്രീറ്റ്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഒരു ചെറിയ റിസോർട്ടും പിന്നെ ഹോം സ്റ്റേ എന്നൊക്കെ വേണേൽ പറയാം. ഇവിടെയാണ് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൽ ബേബി മോൾ വർക്ക് ചെയ്യുന്ന റിസോർട്ടാണിത്. ദേ, ആ ഏരിയയിലൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു. ഇപ്പോൾ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഇതിൻ്റെ അകത്തോട് നമ്മളെല്ലാം കയറുന്നില്ല. ഇപ്പോൾ ഈ കോവിഡ് സീൻസൊക്കെ ആയാലും നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്നില്ല, അങ്ങോട്ട് കയറുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്തായാലും പോവുക കേട്ടോ. അപ്പോൾ ഇവിടെ വേറെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടി ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ് ഞങ്ങളങ്ങനെ അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷൻ നോക്കി ഇറങ്ങിയിരിക്കുവാണ്. ഇതുവഴി ബൈക്ക് വരില്ല. അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് വീട്ടിൽ ബൈക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് നടക്കുവാണ്. ഇവിടെയൊക്കെ നിറച്ച് ചെളിയാണ്, മഴയൊക്കെ പെയ്ത് കാരണം. പോകുന്ന സ്ഥലത്തെ പറ്റി ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. ഞങ്ങളങ്ങനെ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ ആ സ്ഥലമെന്ന്? ഞാനിതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോവാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ലേ ഈ സ്ഥലം? ദേ, ഈ ഒരു ചെറിയ ഹോം സ്റ്റേ സെറ്റപ്പ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? അത് തന്നെ, കുമ്പളങ്ങി നൈറ്റ്സിലെ നമ്മുടെ ഷമ്മിച്ചേട്ടൻ്റെ വീടാണിത്. ഞങ്ങളതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ദേ, വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആ ചീനവല നോക്കി, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും ചീനവലയുടെ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ്. പക്ഷേ ചെറിയൊരു പേടി, വേറെ ഒന്നുമല്ല, കയ്യിൽ ഗോപ്രോയും ഫോണും കാര്യമൊക്കെ ഉണ്ട്. നീ എന്ത് വരുന്നില്ലേ? പേടിക്കലട, ഇങ്ങനെ പേടിക്കലടാ. ദേ, അതാണ് ആ വീട്. നിങ്ങൾക്ക് വീട് മനസ്സിലായല്ലോ. നമ്മളപ്പോൾ ആ ചീനവല തട്ടാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ അവിടം വരെ പോകുന്നത് ചെറിയ ടാസ്ക്കാണ്. എനിക്ക് ചെറിയൊരു പേടിയൊക്കെ വരുന്നുണ്ട്, വേറൊന്നുമല്ല. ഇത് കാല് വിറക്കുന്നുണ്ട് ചെറുതായിട്ട്. ഗൈസ്, ഒടുവിൽ ഞങ്ങൾ അങ്ങനെ എത്തിയിരിക്കുന്നു. എൻ്റെ പൊന്നു, ശരിക്കും പറഞ്ഞോ, കാല് ശരിക്കും വിറക്കുന്നുണ്ട് ഏട്ടാ. നീന്താനൊക്കെ അറിയാം, എന്നാലേ നമ്മുടെ കയ്യിൽ ഫോണുള്ളതുകൊണ്ടാണോ അതോ എന്തോ, ചെറിയൊരു പേടി ഉണ്ട്. ചെറിയൊരു പേടിയല്ല, അത്യാവശ്യം നല്ല പേടിയുണ്ട്. അങ്ങോട്ട് എന്തായാലും പോകാൻ വലിയ താല്പര്യമില്ല. അതിൻ്റെ ഈ കാരണം ഇതൊക്കെ ഉറഞ്ഞിരിക്കുവാണോ എന്നൊന്നും അറിയാൻ മേല. ഞങ്ങളിപ്പോൾ ഈ ഒരു ചെറിയ മാടത്തിൻ്റെ അവിടെയാണ് വന്ന് നിൽക്കുന്നത്. അയ്യോ, കാറ്റുണ്ട്, അത്യാവശ്യം നല്ല കാറ്റുമുണ്ട്. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഈ ഗോപ്രോ ഉള്ളതുകൊണ്ടാണ് സംഭവം. കാരണം വേറെ ഒന്നുമല്ല, ഇത് വാട്ടർ പ്രൂഫാണ്. പക്ഷേ ഇത് മുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തപ്പിയെടുക്കാനൊന്നും പറ്റത്തില്ല, താന്നു പോകും. എന്നിട്ട് എന്താ അതിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞേ? പേടി തോന്നുന്നുണ്ടോ? ഇതൊക്കെ പേടിച്ച് മാറി നിൽക്കുന്ന ചെറുക്കൻ. ഏകദേശം ഞങ്ങൾ തിരിച്ചു പോകാൻ പോവാണ്. ചെറിയൊരു തലകറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്തോ ഈ വെള്ളം അഴി കൂടി വെള്ളം ഒഴുകുന്നതും പിന്നെ കാറ്റടിക്കുന്നതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു. ഏകദേശം ഞാനിപ്പോൾ ഇതിൻ്റെ ഒത്ത നടുക്ക് നിൽക്കുവാണ്, പോസ്റ്റാണ്. എനിക്ക് നല്ല തലകറക്കം വരുന്നുണ്ട്. ഏകദേശം നമ്മൾ അടുത്തെത്താറായി. കമോ കുമാട്ടി, നമ്മൾ വിജയിച്ചു. എൻ്റെ മോനെ, സംഭവം കുറച്ചേ ഉള്ളൂ. പക്ഷേ എന്തോ കറക്റ്റ് ആ നടുക്കെത്തുന്ന സമയത്ത് അതിന് ചെറിയൊരു ആട്ടം ഉണ്ട്. ആ നടുക്കത്തെ ആ ഒരു പലകയിലല്ല, എന്താ പറയുക, സ്ലാബിനൊരു ആട്ടം ഉണ്ട്. അതുകൊണ്ട് തന്നെ കാല് ശരിക്കും വിറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഒരു ഫെറിയിൽ നിൽക്കുകയാണ്. ഇത് കുമ്പളങ്ങി പഴങ്ങാടെന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ഫെറിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് നമുക്ക് കുമ്പളങ്ങിയിലേക്ക് എൻ്റർ ചെയ്യാം. ഞങ്ങളിപ്പോൾ കല്ലഞ്ചേരി നിന്ന് തിരിച്ച് കുമ്പളങ്ങി വന്നു. പിന്നെ കുമ്പളങ്ങിയുടെ കുറച്ച് റിമോട്ടായിട്ടുള്ള പ്ലേസസ് ഉണ്ട്, അവിടെയൊക്കെ കുറച്ച് കാഴ്ചകളുണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് കാണണം. ഗൈസ് ഞങ്ങളങ്ങനെ എഴുപുന്നയിലെത്തിയിരിക്കുവാണ്. കുമ്പളങ്ങിന്ന് ഞങ്ങൾ നേരെ എഴുപുന്നയിലോട്ട് വന്നു. ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊമ്പനാതുരം ചാലിൻ്റെ സൈഡിലാണ്. പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാ പരിപാടികളും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്.
ഫാമിലി ആയിട്ടൊക്കെ വൈകുന്നേരങ്ങളിൽ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. നോക്കി നല്ല കാറ്റുണ്ട് അവിടെ നിന്ന്. ഇപ്പം ഏകദേശം 2:30 കാണും, എന്നാലും വലിയ ചൂട് നമ്മൾ അനുഭവപ്പെടുന്നില്ല. കാരണം ആ കാണുന്നതാണ് ചാല് ചെമ്മീൻ കെട്ടാട്ടോ ഈ കാണുന്ന ഫുള്ള്. അപ്പോൾ ഞങ്ങൾ അതുവഴി ഒന്ന് നടക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തോടൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതേ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ ഉണ്ട്, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. മഴ പെയ്തിട്ട് ചെളിയായി കിടക്കുക ഫുള്ള്, കാല് ചവിട്ടുമ്പോൾ താന്നാ പോകുന്നു. ഇത് സർക്കാർ വക ഭൂമിയാകുന്നു, കേരള സർക്കാർ ജനകീയ മത്സ്യ ചെമ്മീൻ കൃഷി പ്രോജക്റ്റ്. സൂര്യപ്രകാശം ഈ വെള്ളത്തിൽ തട്ടിയിട്ട് തിളങ്ങി കാണും, എന്താ ഭംഗി. സൂപ്പർ. വൈകുന്നേരങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും, ഇത്രയും വെയിലൊന്നും കാണത്തില്ല. ഇപ്പോൾ വെയിലുണ്ടെങ്കിലും നമുക്ക് ആ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല കേട്ടോ, നല്ല കാറ്റുണ്ട്. ഇവിടെ വഴിയില്ല, സ്റ്റേറ്റ് വഴി. ഞങ്ങളങ്ങനെ അതുവഴി നടന്ന് ഇങ്ങനെ കറങ്ങി ദേ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് നടക്കാൻ പോയപ്പോൾ ദേ ആ ചേട്ടന്മാർ പറഞ്ഞു ഇങ്ങോട്ട് നടക്കലൊക്കെ ചിലപ്പോൾ താന്ന് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഒരു അസ്തമയ സമയമൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ, ഏറെ മൂടായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് ഈ കോവിഡ് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഇവിടെ വരിക. ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് നിൽക്കാൻ ഒരു കുഴപ്പമില്ല, നല്ല ക്വയറ്റ് പ്ലേസാണ്. എത്ര ദൂരം വേണമെങ്കിലും ഇങ്ങോട്ട് നടന്നു. അപ്പോൾ ഇവിടെ ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് നടന്നു പോകാം, ഉടനെ നടന്നു പോകാം. കൊച്ചു പിള്ളേരും ഫാമിലിക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസാണിത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. കാരണം ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. കുമ്പളങ്ങി എന്ന് പറഞ്ഞ ഒരു സൂപ്പർ ഡെസ്റ്റിനേഷനാണ്. നീ എൻജോയ് ചെയ്തില്ലേ? അടിപൊളിയാണ്. വൈകുന്നേരങ്ങളൊക്കെ വരികയാണെങ്കിലുണ്ടല്ലോ, ആ കായലിൻ്റെ ആ ഭംഗിയൊക്കെ പക്കായിട്ട് നിങ്ങൾക്ക് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ അല്ല, അത്യാവശ്യം വലിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഞായറാഴ്ചകളിലായിരിക്കും വീഡിയോ ഇടുന്നത്. എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച 6 മണിക്ക് വീഡിയോ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.